ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കണേ. ഇന്ന് നമ്മൾ കണിക്കൊന്നയാണ് ഉണ്ടാക്കണേ. ഇത് നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യെല്ലോ കളർ പേപ്പർ വേണം. ഇനി നമ്മൾ ഇതിൽ നിന്ന് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ നീളത്തിലെ ഒരു സ്ട്രിപ്പ് പോലെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പെറ്റൽസ് കിട്ടും. അങ്ങനെ പെറ്റൽസ് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പെറ്റൽസ് കട്ടായി കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് പെറ്റൽസ് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം രണ്ടെണ്ണം ഒട്ടിക്കുക, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരെണ്ണം ഒട്ടിക്കണം. പിന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ പോലെ കിട്ടും. സൈസിലുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കണേ. അപ്പോൾ ഏറ്റവും വലുത് വരണം, പിന്നെ ഒരു മീഡിയം, പിന്നെ ചെറുത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കണ മീഡിയം ആണ്. ഇനി വലുതും ചെറുതും ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ചെയ്ത ഫ്ലവറിനെയും കുറച്ചുകൂടി പെറ്റൽസ് വെച്ച് നമുക്ക് വലുതായിട്ട് കിട്ടും. പിന്നെ കുറച്ച് പെറ്റൽസ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറുതും കിട്ടും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് വയറാണ്. ഇത് ഫ്ലവറൊക്കെ ഉണ്ടാക്കണ കമ്പി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കതിൽ ടേപ്പ് ചുറ്റി കൊടുക്കണം, ഗ്രീൻ ടേപ്പ്. അപ്പോൾ നമുക്കിനി ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പേപ്പർ ചെയ്യുന്നതുപോലത്തെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ഫ്രിഞ്ചസ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്തു. മടക്കിയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കുറേ കൂടി ഈസി ആയിരിക്കും. ഇനി ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് കമ്പിയുടെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കണിക്കൊന്നയുടെ ഉള്ളിലേക്ക് വയ്ക്കാനായിട്ടുള്ള ഒരു സംഭവം കിട്ടും. ഇനിയിപ്പോൾ ഞാൻ അത് എൻ്റെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അതിനൊന്ന് കൈ കൊണ്ടൊന്ന് വിടർത്തിയൊക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫ്ലവർ എടുക്കാം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കണേ. ഇതേപോലത്തെ കുറേ നമ്മൾ ഉണ്ടാക്കണം. വലുതും ചെറുതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ വലിയത് വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പെറ്റൽസ് ഉണ്ടാക്കുക. പെറ്റൽസ് വെട്ടിയിട്ട് ഒട്ടിക്കുക. ചെറുത് വേണമെങ്കിൽ കുറച്ച് പെറ്റൽസ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മൂന്ന് സൈസിലാണ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ കുറേ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കുറേ. ഞാൻ നാലെണ്ണം ഏറ്റവും വലുത് എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നെണ്ണമാണ്
സൈസ് എടുത്തിരിക്കണേ. രണ്ടെണ്ണേ ഞാൻ ചെറുത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്പി വെച്ചിട്ട് ഇതേപോലെ ചുറ്റി ചുറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഏറ്റവും ചെറുതൊട്ട് തുടങ്ങണം. ഞാൻ ആദ്യം ഏറ്റവും വലുതൊട്ടാണ് തുടങ്ങിയത്, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. അപ്പോൾ ഏറ്റവും ചെറുതൊട്ടാണ് തുടങ്ങുക, പിന്നെ മീഡിയം വയ്ക്കുക, പിന്നെ ഏറ്റവും അവസാനം വേണം ഏറ്റവും വലിയ ഫ്ലവർ വയ്ക്കാനായിട്ട്. അപ്പോൾ കമ്പി ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വേണം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രീൻ കണിക്കൊന്നയുടെ ലീഫിൻ്റെ ഒരു ഇതിന് മാച്ച് ആവില്ല. അപ്പോൾ ഞാൻ ആക്രിലിക് പെയിൻറ് സാപ്പ് ഗ്രീൻ അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ബ്രഷ് കൊണ്ട് അടിച്ചപ്പോൾ അതിൻ്റെ സ്ട്രോക്സ് വന്നു. അപ്പോൾ ഞാൻ സ്പോഞ്ച് കൊണ്ട് അടിച്ചു. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ ലീവ്സിന് അതിൻ്റെ രണ്ട് സൈഡിനും കളർ വേണം. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് ഒട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ കിട്ടും, രണ്ട് സൈഡിലും കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ലീഫ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഉള്ളിൽ നമ്മൾ കമ്പി വെച്ചിട്ട് കട്ട് വേറെ ലീഫ് അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഒരു ലീഫ് ആദ്യം നമ്മൾ കമ്പി ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും കളർ ചെയ്ത് ലീഫ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ അങ്ങനത്തെ ഒരു നാലെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സ്റ്റെമ്മിന് ഗ്രീൻ ടേപ്പും കൂടിയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഫ്ലവർ ഇങ്ങനെ ചുറ്റിയ പോലെ തന്നെ ലീഫും ചെയ്തെടുക്കാം. അപ്പോൾ ലീഫും ഞാൻ ഇവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കമ്പി ആയതുകൊണ്ട് നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ.